ഇവിടെ പോലീസുകാർ പിടിക്കാൻ വലിയ ചാൻസ് കൂടുതലാണ്. ഈ റോഡിൽ പോലീസ് എമാമാർ എപ്പോഴും ഉണ്ട്. നമ്മൾ റിയാദിൽ തമാമിലേക്ക് പോകല്ലോ, അപ്പം കൂടുതലും ഈ ഭാഗത്ത് ഓവർടേക്കിംഗ് അവർ പിടിക്കും പോലീസുകാർ. ഏത് വണ്ടി ഓവർടേക്ക് ചെയ്താലും ഇവിടെ നല്ലൊരു എമൗണ്ടാണ് അവർക്ക് തോന്നുന്നതാണ്. ചിലപ്പോൾ 3000 വരെ അടിക്കും ഓവർടേക്ക് ചെയ്താൽ. ഇപ്പം പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. ഒരു സുഹൃത്തുണ്ട് കൂടെ, ഇനി അറിയത്തില്ല എന്തോ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. വേണ്ട മച്ചാന്മാരെല്ലാം കയറി പോകുന്നുണ്ട് കല്ലാപൊക്കെ. ഞാൻ പോലീസ് എമാമിനെ കണ്ടപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കൊടുത്ത പല വണ്ടിക്കും. പല വണ്ടിക്കും ഞാൻ ആ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു കയറാതിരിക്കാൻ വേണ്ടി. അപ്പം അത് കണ്ടുകൊണ്ട് എല്ലാവരും ലൈനാക്കി കേട്ടോ. എല്ലാവരും വളരെ സൂക്ഷിച്ച് പോവാ. പക്ഷേ ഒന്ന് രണ്ട് വണ്ടി കയറുന്നത് സുഹൃത്ത കണ്ടു. ഇനിയിപ്പോൾ മുന്നിൽ ചെല്ലുമ്പോൾ അറിയാം. ഈ ദമാമിന് 250-300 കിലോമീറ്റർ ബാക്കിയുള്ളപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ചെയ്താലും വളരെ സൂക്ഷിച്ച് ചെയ്യണം. അഥവാ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്താലും പെട്ടെന്ന് ലൈനിൽ കയറണം. കാര്യം എമ്മമാരുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മളെ വീണ്ടും ഓവർടേക്ക് ചെയ്തു നോക്കും. അപ്പം ഈ ഓവർടേക്ക് 2, 3, 4 വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടും. അഥവാ ഒരു വണ്ടി ഓവർടേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ലൈനിൽ പിടിച്ചോണം. ഒന്നുകിൽ അവർ നമുക്ക് നിർത്തി ചലാൻ തരും, ഇല്ലെങ്കിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ അവർ പിന്നെ ആ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കുക. പുറകെ വന്നിട്ട് അവർ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോവും. നമ്മൾ റിയാദ് സിറ്റിയൊക്കെ നമ്മൾ പാറ് ചെയ്ത് ദമാമിലോട്ട് പോകുമ്പോൾ റിയാദ് സിറ്റി കയറി കഴിഞ്ഞിട്ട് ഒക്കെങ്കിലും ഒരു 4-4.5 വണ്ടി എടുത്താൽ ഉറക്കത്തിന് ശേഷം നമുക്ക് ഈ റോഡ് കവർ ചെയ്യാൻ പറ്റും. അല്ല ഒരു 10-300 കിലോമീറ്റർ ചിലപ്പം നമുക്ക് ചിലപ്പം ഈ ലൈന് പിടിച്ച് പോകേണ്ടി വരും. 7 മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലൈനാണ്. 6:30-7 മണി കഴിഞ്ഞാൽ കാര്യം പിന്നെ ഗല്ലാവിൻ്റെ വേള. അവർക്ക് പിന്നെ കൂടുതൽ സ്പീഡ് എടുക്കാനൊക്കെ ഇതില്ല. മാക്സിമം അവർ നല്ല ലോഡ് ഉണ്ടായതുകൊണ്ട് ഒരു 60-ൽ പോത്തും. പിന്നെ നമ്മളും എല്ലാ സ്പീഡ് കുറച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് രാവിലെ 5 മണി 4 മണി ആകുമ്പോഴത്തേന് നമ്മൾ ഇവിടൊക്കെ കവർ ചെയ്യാൻ നോക്കണം. പോലീസ് ഏമവന്മാർ ആരെ നിർത്തിയില്ല. ഒരു 3-4 വണ്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഒരു എൻ്റെ മുമ്പിലൊരു 3 ട്രക്കിന് മുന്നിൽ അവർ കയറി, ട്രക്കിൻ്റെ ലൈനിൽ കയറി എല്ലാവരുടെയും ഫോട്ടോ എടുത്തുണ്ടങ്ങ് പോയി. അപ്പോൾ ഈ റോഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യണേ. താങ്ക് യു.